നമസ്കാരം ലക്ഷദ്വീപ് വിഷയത്തിൽ നടൻ പൃഥ്വിരാജിനെതിരെ നടക്കുന്ന വ്യക്തിഹത്യയിൽ പ്രതികരണവുമായി നടനും രാജ്യസഭാംഗവുമായ സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇങ്ങനെയാണ് എൻ്റെ ഐക്യദാർഢ്യം ഇന്ത്യയോടാണ് ഈ രാജ്യത്തോടാണ് ഇവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനോടാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ് എന്ന് സുരേഷ് ഗോപി അടിവരയിട്ട് പറയുന്നു അതിൽ തന്നെ പൃഥ്വിരാജിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് പൃഥ്വിരാജിന് ആരെയും വിമർശിക്കാനുള്ള അവകാശമുണ്ട് ഈ രാജ്യത്ത് മറ്റുള്ളവർക്ക് അദ്ദേഹത്തിനേയും വിമർശിക്കാനുള്ള അവകാശമുണ്ട് അത് ഏത് പരിധി പരിധിവരണമെങ്കിലും പോകാം പക്ഷേ വ്യക്തികളെ വിമർശിക്കുമ്പോൾ അവരുടെ കുടുംബാംഗങ്ങളെ അതിലേക്ക് വലിച്ചിഴക്കുന്നത് ക്രൂരമാണ് എന്ന് സുരേഷ് ഗോപി ചൂണ്ടിക്കാട്ടുന്നു പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാരെ വിമർശിക്കപ്പെടുന്ന വ്യക്തികളുടെ അമ്മമാരെ ഇത്തരം കാര്യങ്ങളിലേക്ക് വലിച്ചിഴിക്കുന്നത് വളരെ ക്രൂരമാണെന്ന് സുരേഷ് ഗോപി ചൂണ്ടിക്കാട്ടുന്നു ഒരു ഉത്തമ ബോധ്യമുള്ള പൗരൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഒരിക്കലും ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും സുരേഷ് ഗോപി പറയുന്നു തത്വമയ ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് സുരേഷ് ഗോപി തന്റെ വ്യക്തമായ അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഐക്യദാർഢ്യം ഇന്ത്യൻ ജനതയ്ക്കും അവർ തിരഞ്ഞെടുത്ത സർക്കാരിനുമാണ് Integral part of India. We will do what is legitimate there. Prithviraj has the right to criticize and be criticized to the the worst level. But dragging his parentage, especially the mother, was very bad. Which ഐ ടേക്ക് രാജ്യത്തും കേരളത്തിലും നടക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ സംഭവങ്ങളെക്കുറിച്ചും വ്യക്തമായ കാഴ്ചപ്പാടും അഭിപ്രായവുമുള്ള ഒരു സിനിമാ പ്രവർത്തകനും പൊതുപ്രവർത്തകനുമാണ് സുരേഷ് ഗോപി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ വിഷയത്തിലുള്ള അഭിപ്രായ പഠനത്തിനും ഏറെ പ്രസക്തിയുണ്ട് മലയാള സിനിമയിലെ പല പ്രമുഖരും ഈ വിഷയത്തിൽ ഇനിയും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതും നാം ഓർക്കണം ആ സമയത്താണ് സുരേഷ് ഗോപി വളരെ വ്യക്തമായി തൻ്റെ നിലപാട് ഇക്കാര്യത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം സംവിധായകൻ പ്രിയദർശനും ഇതേ വിഷയത്തിൽ സമാന പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു അദ്ദേഹവും ഫേസ്ബുക്കിലൂടെയാണ് പ്രതികരിച്ചത് ഇരുവരുടെയും അഭിപ്രായത്തെ നമുക്ക് ഇങ്ങനെ ക്രോഡീകരിക്കാം നിങ്ങൾക്ക് വിമർശിക്കാം ആരേ വിമർശിക്കാം അതിലൊരു കുഴപ്പവുമില്ല പക്ഷേ അവരുടെ കുടുംബാംഗങ്ങളെ ഇതിലേക്ക് വലിച്ചിഴയ്ക്കരുത് ഇത് തെറ്റാണ് മോശമാണ് എന്ന് തന്നെയാണ് ഇരുവരുടെയും അഭിപ്രായം വെബ് ഡെസ്ക് തത്തമൈ ന്യൂസ്